കഴിഞ്ഞ സീസണിൽ ഞാൻ ചാക്കൽ നട്ട ഒരു ഇഞ്ചി കൃഷിയാണ്. ഇതൊരു ചേമ്പ് താമരക്കണ്ണൻ ചേമ്പ് അതിനകത്ത് കിളത്ത് വന്നായിരുന്നു. അപ്പോൾ അത് കാരണം ഞാനത് അന്നാൻ പറിക്കാൻ. അപ്പോൾ ഇതിൻ്റെ സൈഡിലുണ്ട്, ഇത് എൻ്റെ സൈഡിൽ നിന്ന് കിളത്ത് വന്നു. അപ്പോൾ ഇത് പൊങ്ങി നിൽക്കുക, അപ്പോൾ ഇത് പറിക്കാതിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഞാനത് പറിക്കാനുള്ള ഒരു ശ്രമത്തിൽ ഞാൻ പറിക്കാം. ഈ ഇഞ്ചി ഇതിപ്പോൾ നട്ടാൽ മതി. ഇനി നട്ട് കഴിഞ്ഞാൽ ഒരു കവറിലോട്ടാക്കി നടാണെങ്കിൽ ഒരു കുഴപ്പമില്ല. ഇങ്ങനെ ഇഞ്ചി പായ പൊടിച്ച് നട്ട് കഴിഞ്ഞാൽ നല്ലോണം ഉണ്ടാകും. ഇത്രയും മതി ഒരു 5 കിലോ ഇഞ്ചി സ്മോട്ട് ഒരു ഗ്രൂപ്പ് ആയിട്ട് ഉണ്ടാകാൻ വേണ്ടി. നമുക്ക് ഉണ്ട് മഴ വന്നുകൊണ്ട് ഇങ്ങനെ എനിക്ക് നേരത്തെ കുറച്ച് മാറ്റി എടുക്കാമായിരുന്നു. താമസം ആവശ്യം എടുക്കാമല്ലോ, എടുക്കാമല്ലോ എന്ന് കണ്ടോ ഇനി വെച്ചിരുന്നു. വീട്ടിലെ ആവശ്യം നമുക്ക് എടുക്കാം, വീട്ടിലല്ല ചെയ്തിരുന്നുണ്ട്. ഒരു വീട്ടിലെ അത്യാവശ്യം വീടുകളിലെ സ്വന്തം ഒരു ഫ്ലാറ്റിലാണെങ്കിൽ പോലും നമുക്ക് മുറ്റത്ത് അത്യാവശ്യം ഇഞ്ചി നടണമെന്നുണ്ടെങ്കിൽ ഇത് മതി. വേറെ ഒന്നും അന്വേഷിക്കാൻ പോകണ്ട. ഏറ്റവും ചെറിയ ഇത് വലിയ കോസ്റ്റ് ഇല്ലാതെ തന്നെ ഒരു കോസ്റ്റ് ഇല്ല. സ്ഥലം മണ്ണെടുത്തു ഇതിട്ടു ഇഞ്ചി വെച്ച വിതട്ട് അരികിൽ നിൽക്കുന്നു. എന്നാലും പഴയ ഇഞ്ചി ഉണ്ടായിരുന്നു. ഇത് ഈ അടുക്കടുക്കായിരിക്കും ആ പാവ് വരുന്നതിന്, ഓരോ പാവ് വരുന്നതിനനുസരിച്ച് ഓരോ അടുക്കലും. ഒരു പാവ് ഒരു പാവ് വെച്ചാൽ കണ്ടു ഇവിടെ നിന്ന് പറഞ്ഞ അടുത്ത് ഇത് തെങ്ങിക്കിളക്കാൻ ഉണ്ട്. ഇപ്പോൾ ഇത് അടുത്തും കൂടെ വെച്ച് കൊടുത്താൽ മതി. നമുക്ക് പാകാനും എളുപ്പമാണ്, അല്ല പുതിയ ഇഞ്ചി നോക്കുന്നതിന് ബെറ്ററാണ്. ഞാൻ മേൽ ഭാഗത്ത് വന്നു ഇത്രയും ഉണ്ട്. കുറച്ച് മണ്ണൂട് വരണം, ഇതിപ്പോൾ ഇങ്ങനെ നിൽക്കത്തില്ല, വെളുത്തി കളത്തില്ലാന്ന് കളറിന് വെച്ചത്. ഇത് നമുക്ക് നടാനാണ് ഇച്ചൂടെ കഴിഞ്ഞ് പറിച്ചാൽ മതി. നമുക്കിപ്പോഴത്തേക്കും ഗ്രോ ബാഗിൽ തന്നെ നടാനാണ് ഇച്ചൂടെ കഴിഞ്ഞ് ലേറ്റായിട്ട് പറിച്ചാൽ കറക്റ്റായിട്ട് ആ പൊസിഷൻ കിട്ടുക, കറക്റ്റ് ക്ലിപ്പ് എല്ലാം ഉണ്ടാവും. ഇപ്പോൾ നേരത്തെ മഴ പെയ്തുകൊണ്ടെങ്കിലും വന്നാൽ അല്ലെങ്കിൽ ഇച്ചൂടെ ലേറ്റായിട്ട് അടുത്തിട്ടാണ് നോക്കിയത്. ഒരു ഒന്നിങ്ങൾ 2 കിലോയ്ക്കും ഒക്കെ കാണും. ഇത് ഒത്തിരിയൊന്നുമില്ല, നമ്മൾ വലിയ കെയറൊന്നും കൊടുത്തല്ല. പക്ഷേ നല്ല രീതിയിൽ തന്നെ ഇച്ചൂടെ നല്ല ഗ്രോ ബാഗിൽ തന്നെ വലിയ ബാഗിലൊക്കെ ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടെ കൂടുതലുണ്ടാവും. 4 കിലോ 5 കിലോ അതുവരെ കിട്ടും. ഓക്കെ, കറക്റ്റ് വേരെല്ലാം ഉണ്ട്. നാനാ വരുന്നത് മഴ പെയ്ത് ഇടയ്ക്ക് വെള്ളം വെച്ച് കൊടുക്കുന്നുണ്ടെങ്കിൽ വേര് വന്നു, അല്ലെങ്കിൽ വേരൊക്കെ ആയിട്ട് പോയാൽ ഒരൊറ്റ ക്ലിപ്പിനുണ്ട്. ഇങ്ങനെ ഈ ഷേപ്പ് ഇങ്ങനെ വളഞ്ഞ് വരുന്നത് ആ ചാക്കിലായിരുന്നുണ്ട്, ഗ്രോ ബാഗിൽ ഇരിക്കുന്നുണ്ട്. ഗ്രോ ബാഗിലോ ചാക്കിൽ ഇപ്പോൾ ഞാൻ ചാക്കിൽ വെച്ചാൽ ഗ്രോ ബാഗിലും കുറച്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പം കുറച്ച് സിമ്പിയാക്കി ഇരുന്ന അതിൻ്റെ ദിവസം മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഈ ക്ലിപ്പ് ഇങ്ങനെ വന്നുണ്ടോ ഈ സൈഡിൽ നിന്നല്ല ചരിഞ്ഞിരിക്കുന്നത്. ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചൊരു വെയിങ് മെഷീൻ. അത്യാവശ്യം ആക്യുറസി ഉള്ള, വലിയ പ്രശ്നമൊന്നുമില്ലാത്ത അത്യാവശ്യം ആക്യുറസി കിട്ടുന്ന. സംതിങ് 2500 2570 സംതിങ് വരുന്നുണ്ട്. ഇത് വെയിറ്റ് കയറി കഴിയുമ്പോൾ സ്റ്റേബിൾ ആയി കഴിയുമ്പോഴത്തേക്ക് ആ വെയിറ്റ് സൂട്ട് ഉള്ളതുണ്ട്. ഇനിയിപ്പോൾ ഇത് ആ വെയിറ്റ് മാറത്തില്ല, ഇത് ആ വെയിറ്റായിട്ട് അങ്ങനെ തന്നെ ആയിരിക്കും. ഇനിയിപ്പോൾ നമ്മൾ പച്ച കൂട്ടത്തിലൊരു ഇഞ്ചി കിളുത്തിട്ടിട്ടുണ്ടായത്. ആ ഇഞ്ചി ഞാൻ അടുത്തൊരു ഗ്രോ ബാഗിലേക്ക് നടാൻ പോകുന്ന ഉദ്ദേശമാണ്. അപ്പോൾ ഇത് ഈ ഇത് ഈ എണ്ണ ഈ എണ്ണ ഒരു ഗ്രോ ബാഗിൽ വെച്ചാൽ നമുക്ക് അടുത്ത വർഷം പറിക്കാറാകുമ്പോഴത്തേക്ക് സുഖമായിട്ട് 2 കിലോ രണ്ടും അല്ല 2.5 3 ചിലപ്പോൾ ഇച്ചിട്ട് നല്ല വലിയ കവറാണെങ്കിൽ 4 കിലോ വരെയൊക്കെ കിട്ടും. ഫ്ലാറ്റിൽ താമസിക്കുന്നവർക്ക് അവർക്കൊക്കെ വീട്ടിലേക്ക് ഒരു ഇഞ്ചി നടുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമുള്ള ഒരു ഗ്രോ ബാഗിൽ ചില മണ്ണ് വാരിയിട്ട് ഇത് വെച്ച് കൊടുത്താൽ മതി. ഇടയ്ക്കിടയ്ക്ക് പിന്നീട് ചില മണ്ണ് വിട്ട് ചില വീട്ടിൽ നിന്ന് വന്ന് നമ്മുടെ പഴത്തൊലി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്താൽ മതി, നല്ല ഗ്രോത്ത് ഉണ്ടാവും. നല്ല മുഴുത്ത ഇഞ്ചി കിട്ടും സാറിന്, ചെറിയ ഇഞ്ചിയല്ല ഇത് കണ്ടോ, നല്ല മുഴുത്ത സൈസിലുള്ള ഇഞ്ചിയാണ്.
അത്യാവശ്യം എൻ്റെയൊക്കെ കണ്ണൊക്കെ നല്ല മുഴുത്ത ഇഞ്ചി, ചെറിയ ഇഞ്ചി അല്ല, നാടൻ ഇഞ്ചി തന്നെയാണ്. പക്ഷേ അത് നല്ല ഗ്രോത്ത്, നല്ല ഹയറിട്ട് കിട്ടുന്ന ചെറുതുണ്ട്. എൻ്റെ കിളപ്പ് ഒക്കെ ഉണ്ട്. ഒരു ഒരു മുട്ടി പ്രശ്നമുണ്ട്. എന്താ സൈഡ് ഇപ്പം ഇങ്ങനെ ചരിഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ ആ ഗ്രോ ബാഗിൻ്റെ ഷേപ്പുണ്ട്. ഇപ്പം മഴ വന്ന്, പുതിയ മഴ വന്നുകൊണ്ടാണ്, മഴയത്ത് വന്ന് കിളത്തുകൊണ്ടാണ് ഇതിങ്ങനെ പുതിയ കിളിപ്പ് വന്നത്. ഇപ്പം തടത്തി കിളിക്കുകയും ചെയ്യും, ബാക്കി നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യും. ഇതെപ്പം വേണേലും നമുക്ക് പറിക്കാൻ എന്നുള്ളതാണ് ഈ ഗ്രോ ബാഗ് വെക്കുന്നത്. ഏത് സീസണിൽ നമുക്ക് 10 ദിവസം നമ്മൾ വെയിലുള്ള സമയമാണെങ്കിൽ 10 ദിവസം മാറ്റി വെച്ചിട്ട് അത് വെള്ളം ഒഴിക്കാതെ വെച്ചാൽ മതി. അപ്പം അത് ഉണങ്ങും, ഉണങ്ങി കഴിഞ്ഞാൽ പറിച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് ഏത് സീസണിലും മഴയാണെങ്കിലും വെയിലാണെങ്കിലും എപ്പം വെള്ളം നമുക്ക് പറിക്കുകയും ചെയ്യാം, നടുകയും ചെയ്യാം ഗ്രോ ബാഗിലാണ്. ഇപ്പം നിലവിലുണ്ടായിരുന്ന മണ്ണ് തന്നെ ചെയ്യാനൊരു ഇതിലോട്ട് ചാക്കലോട്ട് കുടഞ്ഞിട്ടായിരുന്നു, ചാക്കലോട്ടൊന്ന് കുടഞ്ഞിട്ടായിരുന്നു, ഒന്ന് ഉണങ്ങിക്കോട്ടെ എന്നുണ്ട്. ഉണങ്ങി വെച്ചാൽ വെയിൽ വെയിലൊന്നുമില്ല. അതിർത്തി തന്നെ വാരി ഒരു കുറച്ചെണ്ണ കരിയിലിട്ട് ഒരു ചാക്കലോട്ട് നടക്കുക. എന്നിട്ട് അതിലോട്ട് മുമ്പേ പറിച്ചതിൻ്റെ ബാക്കി ഉണ്ടായിരുന്ന ആ ഒരു ക്ലബ് അത് നടാൻ പോവാണ്. ഗ്രോബാഗ് തന്നെ ഒന്ന് വൃത്തിയാക്കി എടുത്തൊന്ന് മണ്ണും വരയിട്ട് കുറച്ച് അടുത്ത് കരിയിലിട്ടു, അതിന് കുറച്ച് മണ്ണും വരയിട്ട് പിന്നെ പാക്കിൻ്റെ ഇത് നമ്മൾ അടയ്ക്കാ പൊളിച്ചതിൻ്റെ അടുത്തോടാണ്. അപ്പോൾ അത് കിടന്നിട്ട് കളയാനുള്ള അത് കുറച്ച് കഴിഞ്ഞ് ആയിക്കോളും എന്നുള്ള ഇത്. ഇപ്പോൾ ഉണ്ടായിരുന്ന ഗ്രോബാഗിൻ്റെ ചാക്ക് വലിയ കുഴപ്പമില്ല, അത്യാവശ്യം ഉപയോഗിക്കാൻ പറ്റുന്നൊരു കോർപ്പറേഷൻ കൂടെ അതിരിക്കും. നമ്മൾ ചാക്ക് നിറയ്ക്കുമ്പോൾ ഒരു പകുതി മതി, കുറച്ച് മതി. ചാക്കിനെ അത്രയും വലിയ ആയിട്ട് മൊത്തം നിറയ്ക്കേണ്ട ആവശ്യമില്ല. കുറച്ച് കാരണം ഇതിന് മണ്ണ് പിന്നിട്ട് കൊടുത്താൽ, വളങ്ങളൊക്കെ പിന്നെ മേളിൽ നിന്ന് ഇട്ട് കൊടുത്താൽ മതി. കാരണം ഒഴിക്കുമ്പോൾ വെള്ളം ഒഴിക്കുന്നതുകൊണ്ട് ഇതിങ്ങനെ അങ്ങ് നട്ടിട്ട് അതിലോട്ട് കുറച്ച് അത്യാവശ്യം നല്ല ലെവൽ നിൽക്കാൻ വേണ്ടി മണ്ണിട്ട് കൊടുത്ത് ലെവൽ ചെയ്ത് കൊടുക്കുക. ഇച്ചിരി വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുക, അത്ര മൊത്തം ആ വാട്ടിലങ്ങ് മാറി. അപ്പോൾ ഇത്രയും നിന്ന് ചെയ്താലൊരു എപ്പോഴും കുറച്ച് പുതിയ പുതിയ തല പൊട്ടുമ്പോഴത്തേക്ക് ഇടയ്ക്ക് ഇച്ചിരി ചാണകം പറ്റുവാണെങ്കിൽ ഇച്ചിരി പച്ചാണകം ഒഴിച്ച് കൊടുക്കുക, ചാണകം ഒഴിച്ച് കൊടുക്കുക. ഇച്ചിരി ചാണകം ഇച്ചിരി മണ്ണും കൂട്ടി കൊടുത്ത് കഴിഞ്ഞാൽ നല്ലോണം വളർന്നു പോകുന്നുള്ളൂ. കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെൽ ഐക്കൺ കൂടി അമർത്തുക.